ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കുരിയോട്ടുമല ഫാം ടൂറിസവും അവിടുത്തെ ഡയറി ഫാം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിൽക്കുന്നത് എലിക്കാട്ടൂർ പാലത്തിന്റെ അടുത്താണ്. നല്ല വെയിലുള്ളത് കാരണം കുറച്ച് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോവാൻ ഓർത്തു. കൊല്ലം ജില്ലയിലെ പുനലൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയാണ് ഈ ഗവൺമെന്റ് ഹൈടെക് ഫാമും ഫാം ടൂറിസവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കല്ലടയാറിന്റെ മറുവശത്ത് കാണുന്നത് ഒരു കാലത്ത് സംസ്ഥാനത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്ന നമ്മുടെ പുനലൂർ പേപ്പർ മില്ലാണ്. അപ്പൊ ഫാമിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി ഞങ്ങൾ. അപ്പൊ ഈ എൻട്രൻസിന്റെ അവിടെ നമുക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പശുവിന്റെ സ്റ്റാച്ചു ചെയ്തു വെച്ചിട്ടുണ്ട്. സിമെന്റിൽ ചെയ്തതാണ്. അതിന്റെ ആ ഒരു സ്ട്രക്ചർ വർക്കും ഒക്കെ വളരെ സൂപ്പറാണ്. സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇവിടെ ടിക്കറ്റിന്റെ നിരക്ക് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ക്യാമറയൊക്കെ എടുക്കുന്നതിന് 50 രൂപ കൊടുക്കണം കേട്ടോ. പിന്നെ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ അതെല്ലാം നമുക്ക് ഈ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ ഫാമിന്റെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. പക്ഷെ ഈ ഫാമിലേക്കുള്ള റോഡിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് നമ്മുടെ വാഹനങ്ങളൊന്നും ഇന്ന് മുകളിലേക്ക് കയറ്റി വിടത്തില്ല. കാരണം അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് ഒത്തിരി വിഷമമായി പോയി. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്നതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇവിടെ ഒരു മനോഹരമായ ഗാർഡൻ ഉണ്ട് കേട്ടോ. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമാണ്. ആദ്യം നമ്മൾ ചെല്ലുന്നത് മുയലിനെ വളർത്തുന്ന സ്ഥലത്തേക്കാണ്. അവിടെ റാബിറ്റ് ഷെഡ് ഉണ്ട്. ന്യൂസിലാൻഡ് വൈറ്റ് ജെയിൻ, ഗ്രേ ജെയിൻ തുടങ്ങിയ മുയൽ വർഗത്തിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വരുന്നതൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം. എല്ലാവരും തൊപ്പിയോ അല്ലെങ്കിൽ കൊടയോ എന്തെങ്കിലും രണ്ടെണ്ണം ഇത് ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരണം. ഞാനിവിടെ തളർന്നു പോവാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം മൃഗങ്ങളുടെ ഇതുപോലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പുല്ലുകൾ ഇവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് സൂപ്പർ നേപ്പിയർ. എല്ലാ കാലാവസ്ഥയിലും എല്ലാ ഇനം മണ്ണിലും വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലാണിത്. ഇവിടെ മലിനങ്ങളൊന്നും നിക്ഷേപിക്കരുത്, അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒന്നും മലിനങ്ങളൊന്നും ഇല്ല. ഇവിടെ നല്ല രസമാണ്. എല്ലാവർക്കും നല്ല എല്ലാവർക്കും വരുന്നു. പക്ഷെ ഇവിടെ ഒടുക്കത്തെ വെയിലാണ്. അവിടെ നിന്ന് നേരെ പോയത് കന്നുകാലികളുടെ ഷെഡിലേക്കാണ്. ലോകോത്തരങ്ങളായ വിവിധ ബ്രീഡുകളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ് ഇവിടെ. ഹോൾസ്റ്റീൻ ബ്രീസിയർ, ജേഴ്സി, അതോടൊപ്പം തന്നെ സങ്കര ഇനമായ സുനന്ദനി, മൊസൈക്ക് തുടങ്ങിയ ഇനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവയ്ക്ക് പാർക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. We'll be right back.
സ്വന്തം മലബാർ ഇനമായ ആടിനെ കൂടാതെ ജമുന പ്യാരി, സിരോഹി തുടങ്ങിയവയൊക്കെ ഈ ഫാമിൽ വളർത്തുന്നുണ്ട്. പോകുന്നത് ഒട്ടകപക്ഷിനെ കാണാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തോണ്ട് നിന്നു. അത് നല്ല രസകരമായിരുന്നു ഈ ഒട്ടകപക്ഷിയൊക്കെ ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇത് നേരെ വന്ന് അതിൻ്റെ ചുണ്ടും കൊണ്ട് ഇങ്ങനെ കുത്താനൊക്കെ ശ്രമിച്ചു. ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ ഇരുന്നു. പിന്നെ അത് കുത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാനത് കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുട്ട എടുക്കാനാണ് ഒട്ടകപക്ഷിയുടെ. അത് കണ്ടപ്പോൾ സംഭവം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ മുട്ടയൊക്കെ കാണുന്നത്. അപ്പോൾ സൂപ്പറായിരുന്നു സംഭവം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കുതിരയെ കാണാനായിട്ട് ചെന്നു. ഇവിടെ കുതിരകൾക്കെല്ലാം ഓരോരോ പേര് ഇട്ടിട്ടുണ്ട്. ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുതിരയ്ക്ക് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യുന്ന രീതി ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. ഫാമിലെ ഏറ്റവും ആകർഷകമായ മറ്റൊന്ന് ഇവിടുത്തെ കുതിര സവാരിയാണ്. ഒരാൾക്ക് 3 റൗണ്ടിന് 50 രൂപയും പഠനയാത്രയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരാൾക്ക് 2 റൗണ്ടിന് 20 രൂപയുമാണ്. അത് മാത്രമല്ല 15 ദിവസത്തേക്ക് ഇവിടെ ഒരു പരിശീലന കോഴ്സ് ഉണ്ട്. കുതിര പരിപാലനവും റൈഡിങ്ങുമാണത്. ഇതിന്റെ ഫീസ് 5000 രൂപയാണ്. ഇവിടെ ഒരു നല്ല ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോകാം. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന് മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ചെന്നപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഒരു വലിയൊരു ആന അവിടെ പ്രതിമയായിട്ട് അതൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കൊരു ഒറിജിനലാലിറ്റി പോലെ തോന്നിച്ചായിരുന്നു. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പാറയിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളി ഒരു വ്യൂ കാണാം. മിൽക്ക് പാർലർ എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഒരേ സമയം തന്നെ 12 പശുക്കളെ മെഷീന്റെ സഹായത്തോടെ ഇവിടെ കറക്കാൻ കഴിയുന്നു. പാൽ കറന്നതിന് ശേഷം പാർലറിലെ ചില്ലറിൽ തണുപ്പിച്ചതിന് ശേഷം പാക്കറ്റുകളിലാക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂറിൽ 2000 കവറുകളിലായി പാൽ നിറയ്ക്കാൻ സാധിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരേക്കും ബൈ ആൻഡ് സീ യു.